Thank you. Like family, I to one the Kananda. Very beautiful, heartwarming. Yes, nice item. Nice music also. Nalla feel good movie. Family. 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 Emotional portions innocent special. Innocent noble experience. Feel good. Emotional. Gambira, fitting tribute to innocent. Oh. It's a feel-good movie. എല്ലാവർക്കും ഏതൊരു പ്രായത്തിലുള്ള ഒരാൾക്കാണെങ്കിലും അതിപ്പോൾ 6 തൊട്ട് 60 വരെ ഏത് വയസ്സുള്ള പ്രായമുള്ള ആൾക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല മനോഹരമായിട്ടുള്ള പടമാണ്. വലിയ എക്സ്പെക്റ്റ് അങ്ങനെയൊന്നുമല്ല, പക്ഷെ കുറച്ച് നേരം ചിരിച്ച് ഒരു ഫാമിലിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞു ഫാമിലി, അവരുടെ പ്രശ്നങ്ങൾ, നമുക്കിടയിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഒരു ഫീൽ ഗുഡ് പരിപാടി, ആ ഒരു രീതിയിൽ രസിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. ഫിലിപ്സ് എന്ന് പറഞ്ഞ മൂവി എല്ലാവരും കാണണം. ഇതൊരു ഫാമിലി മൂവിയാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം എന്നാണ് പറയുന്നത്. പിന്നെ ഇന്നസെൻ്റ് ഏട്ടനും മുകേഷ് ഏട്ടനും ഇതിനകത്ത് അടിപൊളിയാണ്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ലാസ്റ്റ് പടമായ കൊണ്ട് എല്ലാവരും കാണണം കേട്ടോ. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഭയങ്കര ഫണ്ണായിരുന്നു. സെറ്റിൽ തന്നെ ഭയങ്കര മുകേഷ് ഏട്ടൻ വരുമ്പോൾ തന്നെ സെറ്റ് മൊത്തം വൈബ്രൻ്റ് ആവും. സൈലൻ്റ് ആണെങ്കിൽ തന്നെ ഭയങ്കര വൈബ്രൻ്റ് ആവും ആൾ വരുമ്പോൾ. പിന്നെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനും പറ്റി. അവർക്ക് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ്, 300-ാമത്തെ സിനിമയാണ്. അപ്പം അതിൻ്റെ കുറേ എക്സ്പീരിയൻസുകളും കാര്യങ്ങളും അവരുടെ കുഞ്ഞു ഇത്രയും നാളുള്ള കുഞ്ഞു അവർ അഭിനയിച്ചപ്പോൾ അവരുടെ എക്സ്പീരിയൻസൊക്കെ നമ്മളോടും ഷെയർ ചെയ്യായിരുന്നു. ഒരുപാട് നല്ലതാണ്. പിന്നെ ക്വിൻ ഈ മൂവിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും പോയി കാണണം. അപ്പം താങ്ക് യു. ഓരോരുത്തർക്ക് ഉണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാതെയുള്ള ഓട്ടം. വളരെ നല്ല രീതിയിൽ ഒരു കുടുംബം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിച്ച് നന്നായി തന്നിട്ടുണ്ട്. ആക്ടേഴ്സൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന കുട്ടികളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല രീതിയിലാണ് അഭിനയിച്ചത്. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത ഇതിലേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഇന്നസെൻ്റ് എന്ന് ഈ സിനിമയിൽ മുഴുനീള വേഷം എനിക്ക് മണിയാശ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നന്നായിട്ട് ഡബ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. 10-27 വർഷക്കാലമായി ഞാൻ ഇന്നസെൻ്റ് എന്നെ ദേമാവലി കുമ്പത്ത് കുട്ടിവെച്ചുകൊടുക്കാൻ ഇരിക്കുമ്പോഴും അതിനൊരു വേറെ സ്റ്റൈലിഷാണ്. പക്ഷേ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇന്നസെൻ്റ് ഏട്ടൻ മരിക്കുന്നതിന് 5 ദിവസം മുമ്പാണ് ഞാൻ ഈ ഡബ് ചെയ്യുന്നത്. അത് അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ്, സോനേട്ടനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ശബ്ദം കൊടുത്തത് തന്നെ. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഫീലിംഗ് ഈ പടത്തിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒത്തിരി സന്തോഷം. താങ്ക് യു. എല്ലാവരും കാണണം. റിവ്യൂ ഇപ്പോൾ ഷോ കഴിഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഷോ. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാവരും കാണണം, കണ്ട അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ കാണാൻ പറയണം. മുകേഷ് ചേട്ടൻ്റെയൊക്കെ ഒരു കുറച്ച് നാളത്തിന് ശേഷമുള്ള ഒരു അടിപൊളി ക്യാരക്ടർ ആവുമെന്നുള്ള പ്രതീക്ഷ. ഇന്നസെൻ്റെൻ്റെ ഒരു അടിപൊളി ക്യാരക്ടർ പടത്തിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണണം. അത് തന്നെ നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നൈസ് മൂവിയാണ്. ഇന്നസെൻ്റെയും അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി ഇന്നസെൻ്റ് ഏട്ടൻ പോയി കഴിഞ്ഞിട്ടുള്ളൊരു മൂവി ആകുമ്പോൾ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി തന്നെയായിരുന്നു. പിന്നെ ഇന്നസെൻ്റ് ഏട്ടനെയും പിന്നെ മുകേഷ് ഏട്ടനെയൊക്കെ നമുക്ക് സ്ക്രീനിൽ ഒരുമിച്ച് അവരുടെ ആ കോമ്പിനേഷനൊക്കെ ഒന്നുകൂടി കാണാൻ പറ്റിയ നല്ലൊരു മൂവി. പിന്നെന്താ റിയാലിറ്റി ആയിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നത്. ഒരു ഫാമിലിയിൽ മദറില്ലാതെ ഫാദർ മാത്രമേ അങ്ങനെ, അതൊക്കെ ശരിക്കും ഇമോഷണലായിട്ട് കുറേ ഫീലിങ്സൊക്കെ കൊണ്ടുവന്നിരുന്നു. നന്നായിരുന്നു. ഫാമിലി ഫുള്ള് അതൊരു ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫായിട്ട് മാച്ചിങ് ആയിരുന്നു. താങ്ക് യു. ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഒരു എന്താ പറയുക, കോമഡി ആയിരുന്നു. അതേസമയം നമുക്ക് ഇൻ്റർവെൽ കൊണന്ന് നിർത്തുന്നത് ഭയങ്കര ഒരു സീരിയസ് സിറ്റുവേഷനായിരുന്നു. അതായത് അതിൻ്റെ ക്ലൈമാക്സിൻ്റെ സമയത്ത് ഒരു ഭയങ്കര ഡിസിഷൻ മേക്കിംഗ് സമയത്തായിരുന്നു ഇൻ്റർവെൽ കൊണ്ടുവന്നത്. സോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടായാലും വളരെ അടിപൊളിയായിരുന്നു. എന്താ